രജനീഷ്, എന്തടാ മോളി? നിനക്കെന്താടാ? എന്തടാ നിനക്കെന്താടാ? എന്തടാ നിനക്കെന്താടാ? എന്തടാ നിനക്കെന്താടാ? നിനക്കൊക്കെ എന്താടാ? പട്ടികളെ ചുറ്റും ക്യാമറ വെച്ച് നാട്ടുകാരെ ലൈവായിട്ട് കാണിക്കുമ്പോഴാണ് നിന്റെയൊക്കെ ഈ കുന്തളിപ്പ്. കേറിപ്പോടിയാത്ത വലിയ മുതലാളി, ഞാനെന്താ ചെയ്ത്? നീ എന്ത് ചെയ്തെന്ന് ഈ നാട്ടുകാർ പറഞ്ഞു തരും. ഞാൻ പറയേണ്ട ആവശ്യമില്ല. മര്യാദക്ക് വേറെ ചാനലിൽ പരിപാടി അവതരിപ്പിച്ചോണ്ടിരുന്ന ഞാനാ. ഇതിപ്പോ അവിടെ കേറാനും പറ്റില്ല, ഇവിടെ ഇറങ്ങാനും പറ്റില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥ. മോളി പിണങ്ങല്ലേ, മോളി പിണങ്ങല്ലേ, പൊന്നേ പിണങ്ങല്ലേ, കുറ്റം ചെയ്തു ഞാൻ. വലിയ മുതലാളിയുടെ വീട്ടിൽ സമയം 9:31. കപ്പയും ചുട്ടമുളകും തിന്നതിന് ശേഷമുള്ള കുന്തളിപ്പ്. അടിച്ചിട്ട് എത്ര ദിവസം എന്നറിയോ? തന്നെ ഞാൻ പറഞ്ഞത് തന്നെ. നിന്നെ വലിയ തരികടാ ഞാൻ. എന്റെ പേര് ഉടായി ഷാബു നാളെ കാണിച്ചു തരാം. വലിയ മുതലാളി, വലിയ മുതലാളി. പുല്ലന്മാർ വെറുതെ ഇരിക്കാൻ സമ്മതിക്കല്ല. എന്താണ് ഇന്നത്തെ നിന്റെ പ്രശ്നം? പിയാസിനെ തല്ലി. ഞാൻ നിനക്ക് കൊറേ നാളായിട്ട് തരണമെന്ന് വിചാരിച്ചിരുന്ന സാധനം വേണം. മോനെ ഇങ്ങ് വാടാ. കൺഗ്രാറ്റ്സ്. ഇനി എന്താ നിന്റെ പ്രശ്നം? സിഗരറ്റ് തീർന്നുപോയി. എടാ സിഗരറ്റ് തോന്നുമെന്ന് തരാൻ ഞാൻ ഇവിടെ ബീഡി കടയൊന്നും നടത്തുന്നില്ല. നിനക്ക് വേറെ വല്ലതും ഉണ്ടോ പറയാനായിട്ട്? പ്രോട്ടീൻ പൗഡർ. പ്രോട്ടീൻ പൗഡർ രണ്ട് കണ്ടെയ്നർ നിറയെ ഞാൻ പ്രോട്ടീൻ പൗഡർ നിനക്ക് തന്നല്ലേടാ. നീ ദിവസം ദിവസം ചാപ്പാടാണോ പ്രോട്ടീൻ പൗഡറാണോ കഴിക്കുന്നത്? കേറിപ്പോയത്. വലിയ മുതലാളിയുടെ വീട്ടിൽ ഉച്ചയ്ക്ക് 1:30 കഞ്ഞിയും പപ്പടവും തിന്നതിന് ശേഷമുള്ള മകളിപ്പ്. അരിസ്റ്റോട്ട് സതീഷ് അണ്ണ. സതീഷേട്ടാ, എന്താണ് ഇവിടെ? ഉക്കറലാമ്മ. എടാ രജനി, നീയും ഞാനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. വാ സതീഷ് അണ്ണ. സതീഷ് അണ്ണ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിലേ ചേട്ടനും ഞാനും തനിച്ചായിരുന്നു. ആ സ്വപ്നത്തിൽ ഞാൻ ചുണ്ടുകൊണ്ട് ഒരു സൂത്രം കാണിച്ചു. എന്ത് സൂത്രം കാണിച്ചു? അത് ആരെങ്കിലും കണ്ടാലോ? ആരും കാണൂല. എന്ത് സൂത്രം കാണിച്ച? ഞാൻ കാണിക്കട്ടെ. എനിക്ക് നാണവാണ്. കണ്ണടയ്ക്ക് ൂമ്പായി കുച്ചാണ്ടി പാണം കത്തണുമാ, വയല് പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ.